എഴുത് എഴുത്. നമ്മൾ അവിടുന്ന് അവിടുന്ന് ഇങ്ങനെ വരണ വഴിക്ക് ഉള്ള എല്ലാ പോസ്റ്റിലും കൂടെ ഒരു ഒരു 25 ഫ്ലെക്സ് അവിടെ വയ്ക്കണം. പിന്നെ ഈ പാർക്ക് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കണ്ട, ഇങ്ങനെ റൗണ്ട് ചെയ്ത് കണ്ട, ഇതിലൊക്കെ ഫ്ലെക്സ് വയ്ക്കണം, ഇതിലെല്ലാം ഇങ്ങനെ റൗണ്ട് ചെയ്ത് വയ്ക്കണം. പിന്നെ ബാക്കി നമുക്ക് ഇവിടെ ഈ ഡിവൈഡർ ഇതിനെ ഇങ്ങനെ കണക്കാക്കിയിട്ട് ഒരു 25 ഫ്ലെക്സ്, ഏറ്റവും വലിയ ഫ്ലെക്സ് ഇത് ഇവിടെ വയ്ക്കണം, ഈ ഗ്യാപ്പിൽ ഇങ്ങനെ വയ്ക്കണം. അപ്പൊ എവിടുന്ന് വന്നാലും കാണുന്ന രീതിയിൽ ഫ്ലെക്സ് വയ്ക്കണം. ജില്ലാ സമ്മേളനം വരാൻ പോണേ, അപ്പൊ കുറച്ച് ഫ്ലെക്സ് വെക്കണ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നത്. കടയിൽ കാര്യങ്ങൾ നടക്കണ്ട, അതങ്ങ് നടക്കേണ്ട രീതിക്ക് നടന്നോളൂ. അല്ലെ, അങ്ങനെയല്ല, നമ്മളൊരു സ്ഥാപനം നടക്കുമ്പോ അതിന്റെ ഉത്തരവാദിത്വം ഉത്തരവാദിത്തപ്പെട്ട ഒരാളിനെ ശമ്പളം കൊടുത്ത് ഞാൻ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അയ്യോ, ഞാൻ കടയ്ക്ക് അകത്തിരുന്ന അത് കുറ്റം, വെളിയിറങ്ങിയപ്പോ അതും കുറ്റം. ഞാൻ ഇനി പറക്കാം അന്തരീക്ഷത്തിൽ. അതല്ല പറഞ്ഞത്, നമ്മൾ ആ സ്ഥാപനം തുടങ്ങും, അതേന്ന് പറഞ്ഞാൽ മാത്രമേ അതുകൊണ്ട് ലാഭം ഉണ്ടാവും. നമ്മൾ കൂടെ ഇപ്പൊ ഏകദേശം ക്ലിക്കായി വരണം ആ കട, അത് നശിപ്പിക്കരുത്. എന്താ പറഞ്ഞു, സ്ഥാപനം ക്ലിക്കായി വരുന്നുണ്ട്. അത് എന്റെ മിടുക്ക്, അത് എന്റെ പ്രയത്നം. അത് എങ്ങനെയാണ് ഇങ്ങനെ ആക്കിക്കൊണ്ടുവന്ന് എനിക്കറിയാം, അത് നടത്തിക്കൊണ്ടുവന്ന് എനിക്കറിയാം. നിങ്ങൾ ആരെ സഹായം വേണം? അത് നിലനിന്ന് പോണെങ്കിൽ അവിടെ പോയിരിക്കണമെന്ന്. എടേ എടേ എടേ, ഇത് എങ്ങനെ കൊണ്ടുപോകണമെന്നൊക്കെ എനിക്കറിയാം. നിങ്ങൾ ആരെടുത്തും ചോദിച്ചിട്ടല്ലല്ലോ ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത്. ഇതിപ്പോൾ അന്തസ്സായിട്ട് പോണത് എൻ്റെ മിടുക്കാണ്. അപ്പൊ അതിന് നിങ്ങൾ അഭിപ്രായം ചോദിക്കണില്ല, അഭിപ്രായം പറയണില്ല, എനിക്കറിയാം നടത്തിക്കൊണ്ട്. നീ ജോലി നോക്കണേ, ഇനി ഒരാവശ്യം പറഞ്ഞു നിന്റെ അടുത്ത് വരാതിരുന്നാ പോരെ. വരൂല, ഇനി വരരുത്, വരൂല. നീ ഇപ്പൊ ഉത്തരവാദിത്തം. ഓ പിന്നെ അതല്ല, നീ ഇപ്പൊ ഉത്തരവാദിത്തം കാണിച്ചാ ഇനി എന്റെ പറയാ വരരുത്. എന്റെ പൊന്ന് സാറ് വേണ്ട, സാറ് പൊയ്ക്കോ. ശരി, അയ്യോ, വിവരം വിവരത്തിന്റെ ഹോൾസെയിൽ ഡീലർ അതാ പോണ്. പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥൻ ജോലിക്കും പോവാതെ മറ്റവന്റെ പറയാതെ നിന്നെ പറയണ്ട കാര്യം, ഫ്ലെക്സ് വെച്ചില്ലേലും കുഴപ്പമില്ല, കുറച്ച് അഞ്ചാവണം നിന്റെ. ഞാൻ അപ്പോഴേ പറഞ്ഞു ആ പെങ്കുച്ചനോട് നിർത്തുന്ന ഒരു കാര്യമില്ലെന്ന്. ഞാൻ ചെന്നിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അവളെ പെറ്റിട്ടത് ലോട്ടറി കടയിലാണ്, അവളിപ്പോ അങ്ങ് മല മറിക്കുന്നു പറഞ്ഞു ലോട്ടറി കട. എന്നിട്ടാ ഇപ്പൊ മുടക്കുന്നതിലും ഒന്നുമില്ല. എടി, ഞാൻ പോയിരുന്ന ആ പെങ്കുച്ചിന്റെ കാര്യം എന്താവും? അത് കെട്ടിയവനാണെങ്കിൽ ഒന്നാമത് അതിനെ നോക്കണമില്ല, അത് ആകെ ബുദ്ധിമുട്ടില്ല, ഒരു കൊച്ചുണ്ട് വയ്യാത്ത. അപ്പൊ ഇതിൽ നിന്ന് കിട്ടണകൊണ്ട് അത് ജീവിക്കണേ, അത് അതിന് ദൈവദോഷം ഉണ്ടാവും, നമ്മൾ അതിനെ പറഞ്ഞു വിട്ടോ. ഓ, കരക്കാരുടെ ദൈവദോഷത്തിനെ പറ്റി വിചാരമുണ്ടല്ലോ. ഇവിടെ ഉള്ളവരെങ്ങനെ ജീവിക്കണമെന്ന്? ആ വന്ന് കൈ കഴുകിയിരിക്കുമ്പോഴത്തേന് എവിടെന്നെങ്കിലും ഞാൻ തെണ്ടിക്കൊണ്ട് വന്നിട്ട് തിന്നാൻ തരുന്നുണ്ട്. എന്താ നിങ്ങളുടെ പ്ലാൻ? എന്താ എന്ത് തുടങ്ങിയാലും ഇങ്ങനെയാണല്ലോ ദൈവം. ഇത് എന്നും നന്നാവും എന്നുള്ളത് എനിക്കറിയാൻ പാടില്ലാത്തത്. എന്തെങ്കിലും ഒന്ന് നന്നായെന്ന് എനിക്ക് കേട്ടിട്ട് ചാവാൻ പറ്റുമോ? ഇപ്പൊ നോക്കാം കുറച്ച് ദിവസം കൂടെ, ഇല്ലെങ്കിൽ പൂട്ടുക, അത്രേ ഉള്ളൂ. അല്ലാതെ എന്താ ചെയ്യേ? ആ എളുപ്പമാണല്ലോ, പൂട്ടുക പൂട്ടുക പൂട്ടുക, എന്ത് സാധനം കിട്ടിയാലും പൂട്ടുക. അപ്പൊ ഞങ്ങളോടൊന്നും ആലോചിക്കാതെ നടന്നിട്ടും കൂടെ മല മറിച്ചല്ലോ. ദൈവമേ, ഒരു വഴിക്ക് നീ ഗതി കയറ്റി വിടൂലേ. ചായ കുടിക്കാതെ പോയിട്ട് എന്ത് ചെയ്യാനാ? പറഞ്ഞാലേ നാടിന്റെ കുഴപ്പമാണ്, നമ്മളെ നാട് നന്നാവൂലടേ. ഈ ഇടക്കാലത്ത് ഒന്നും നന്നാവൂല. ആദ്യം ഇവിടുന്ന് കുറെ അലവലാതികൾ പോണം, നമുക്കത് നാളെ സംസാരിക്കാം. ടാ ഈ വേ വേ പോണേ. നിങ്ങൾ എവിടെയായിരുന്നു ഇത്ര നേരം? നിങ്ങൾ ആരെ? നീ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാൻ, നീ ആര് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യണം?
ഞാൻ യുഗാണ്ടയിലായിരുന്നു. യുഗാണ്ടയിൽ എന്റെ അമ്മായി എപ്പോഴും കാണാൻ പോയി. നിങ്ങൾക്ക് കള്ളു കുടിക്കാൻ ഇഷ്ടം പോലെ കാശുണ്ടല്ലോ, കടയിൽ കാശില്ല. ഒരു മനുഷ്യന് ചില സ്വസ്ഥത കിട്ടണത് കണ്ടെന്ന് അടിക്കുമ്പോൾ അതിനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ? ഞാൻ എങ്കിൽ ഇന്ത്യ രാജ്യം വിട്ട് വേറെവിടെയും. നിങ്ങളോട് ഒരു കാര്യം പറയാൻ വേണ്ടി നോക്കിയിരുന്നതാ ഞാൻ. നിങ്ങൾ ഇനി മുതൽ ഇവിടെ സ്വസ്ഥമായിട്ടിരുന്നോ, കടയിൽ ഞാൻ പോയിരിക്കാൻ പോവാണ്. ഇനി അതിനകത്ത് കൂടുതൽ ചോദ്യം പറച്ചിലൊന്നുമില്ല. കടയിലകത്ത് നീ ഇനി എങ്ങനെ പോയിരിക്കും? ആ അത് നന്നാവുന്ന ഞാൻ നോക്കട്ടെ. കട ഞാൻ വിട്ടു, കട ഒഴിഞ്ഞു. അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഞാൻ എന്താ എടുത്തോണ്ട് വന്നിട്ടുണ്ട്? ലോട്ടറി ടിക്കറ്റ് നീ കൊണ്ടുവരുന്ന വിറ്റോ? കവലകളിലൊക്കെ ഇറങ്ങി കൊണ്ടുവരുന്ന വിറ്റോ? കട പൂട്ടിയോ? പിന്നെ പൂട്ടാതെ ആരോട് വെച്ചിട്ട് കട പൂട്ടി നിങ്ങള്? ഞാൻ തുറന്നപ്പോഴും ആരോടും ചോദിച്ചില്ല, പൂട്ടിയപ്പോഴും ആരോടും ചോദിച്ചില്ല. പിന്നെ കച്ചവടം നടക്കാത്ത സ്ഥലത്ത് മുടക്കിയ പൈസയുടെ ഒരു ഇതും വിറ്റ് വരണില്ല. പിന്നെ ഞാൻ എന്റെ ലോട്ടറി പൈസ പോയി നിങ്ങളുടെ അവള് പാടം കൊടുക്കാൻ വെച്ചിട്ട് പൈസ എടുത്തോണ്ട് പോയി. അപ്പൊ ആ കടയിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല. കടയിൽ നിന്ന് കിട്ടിയത് തന്നെ ഇടയ്ക്ക് കൊറേ സാധനങ്ങൾ അല്ലാതെ ഇപ്പൊ പൂട്ടിട്ട് നിങ്ങക്ക് ഒന്നും കിട്ടിയില്ല? പൂട്ടിയപ്പോ ഇതുവരെ ബാക്കി ഉണ്ടായിരുന്നു, ഞാൻ കുടിച്ചതാ. കണ്ടല്ലോ നിന്റെ ഡാഡിയുടെ ഉത്തരവാദിത്തം. ഇനി ഡാഡിനെ സ്നേഹിച്ചോണ്ട്. അയ്യോ പിന്നെ ഞാൻ ഇനി പിന്നെ ഈ പൊളിഞ്ഞു കിടക്കണ കച്ചവടം നടക്കാത്ത ഈ സ്ഥലത്ത് ഞാൻ ഇനിയും പോയി ഇരുന്നിട്ട് ബാക്കി ബാധ്യത കൂടെ കൂട്ടിട്ടാൻ പോണേ. എന്റെ പട്ടി വരും. വിടുവാളെ ഡാഡിക്ക്, കുടുംബത്തിൽ കാലു വെച്ചോലെ. എന്റെ സമയം കുടുംബത്തോട് കാലു വെക്കാൻ വരുന്നത്? എന്റെ സമയം മോശമായി പോയി, പറഞ്ഞിട്ട് കാര്യമില്ല. വന്നേക്കുന്നു ഏട്ടാ, ഒരു കാര്യം അറിഞ്ഞാ. ക്ലീറ്റോച്ചന്റെ കട പൂട്ടിയെന്ന്. പൂട്ടിയാ? ആ ഇന്നലെ രാത്രി നല്ല വെള്ളം അടിച്ചിട്ട് ആ കടയിൽ ബാക്കി വന്ന ലോട്ടറി ടിക്കറ്റ് ഒക്കെ പെറുക്കി കെട്ടി വന്നു. എന്നിട്ട് നാത്തൂനായിട്ട് വഴക്കിട്ടിട്ട് നാത്തൂന് അതെല്ലാം എടുത്ത് മുറ്റത്തോട്ട് വലിച്ചെറിഞ്ഞെന്ന്. അവിടെ ഒരു പെണ്ണിരിപ്പുണ്ടായിരുന്നെന്ന് കടയിൽ. അത് ആ കടയിൽ ഇരുന്ന പൈസ മൊത്തം അടിച്ചോണ്ട് പോയി കളഞ്ഞെന്ന്. എനിക്കറിയായിരുന്നു അന്ന് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഞാനും തങ്ങോട്ട് ഒരു സൗണ്ട് പോയിരുന്നല്ലോ, ഞാൻ ടിക്കറ്റ് കണ്ടുപിടിച്ചെന്നാണ്. അവര് കടയിൽ പോയില്ലെന്ന് പറഞ്ഞ പരാതി പറഞ്ഞല്ലോ, രണ്ടാമത് പിന്നെ പോയില്ലായിരുന്നു. അപ്പൊ ചെന്നപ്പോഴാണ് ഇവര് ഭയങ്കര ചിരിയും കളിയായിട്ടിരിക്കുന്നു. ആ അന്നേ എനിക്ക് മനസ്സിലായി അവള് ആള് പ്രശ്നക്കാരിയാണ്. പിന്നെ അവളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവനാണല്ലോ അതിനുള്ള എല്ലാം വഴി അടിച്ചു കൊടുത്തത്. നമ്മളൊരു സ്ഥാപനം തുടങ്ങി നമ്മൾ ആ കടയിൽ ഇരിക്കണം. അല്ല അതേന്നും പറഞ്ഞിരുന്നില്ലെങ്കിൽ ആളുകൾ പറ്റിച്ചോണ്ട് പോകും. പിന്നെ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും അമ്പിളിക്കൂടെ ഒരു സംരംഭം കാണാൻ ഇവ ജംഗ്ഷൻ നിന്നിട്ട് ഫ്ലക്സ് കിട്ടുന്ന കാര്യം ആലോചിച്ചോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറയാം, കടയിൽ പോയിടാ. എനിക്കറിയാം എന്റെ കട നോക്കാൻ, വേറൊരുത്തന്റെ ഉപദേശം എനിക്ക് വേണ്ട. എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു വേണ്ട. ഈ മനുഷ്യൻ ഒരു കട തുടങ്ങിയിട്ട് അതിന്റെ അകത്ത് കയറി ഇരുന്നു കൂടെ? ഈ പിന്നെ ഈ നാട് നന്നാക്കാൻ ഇറങ്ങണ എന്തിനാ? പറഞ്ഞിട്ടില്ല ജാതി ഉള്ള ജൂത്ത പോകില്ല. നാത്തും ഭയങ്കര വിഷമിച്ചിരിക്കും അവിടെ. അതവളെ വിധി കരുതിയാതി അല്ലേ ഇപ്പൊ പറയാന. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോ ഒറ്റക്കെടുക്കും. നാല് പേരുടെ ചോദിച്ച 400 അഭിപ്രായങ്ങൾ പറയും. അപ്പൊ നമ്മൾ തുടങ്ങുന്ന സംരംഭത്തിന് അത് മുടക്കം വരും. മനസ്സിലാവണ്ടോ? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവണ്ടല്ലോ. നാളെ കഴിഞ്ഞ മറ്റന്നാൾ നിങ്ങളുടെ ഭാഗ്യവാൻ. നാളെ കഴിഞ്ഞ മറ്റന്നാൾ നിങ്ങളുടെ അടുത്ത സ്ഥാപനമായ കൂന്തല്ലൂർ ഹൈസ്കൂളിൽ വെച്ച് നടക്കുന്ന ബമ്പർ സമ്മാനത്തിൽ ഒരു മാരുതിക്കാരും 101 പവനും. എടാ ലോക പരാജയമേ, എന്തോ എന്നൊക്കെ ആയിരുന്നു ഇവിടെ. ഓ നാട്ടുകാരെ രക്ഷിക്കാൻ പോണു, ആദ്യം സ്വന്തം രക്ഷ നോക്കണോടാ. ചുമ്മ നടക്കുന്നു അറിയാ, പഞ്ചറായ ടയറിന്റെ പുറത്തോടെ റോഡ് റോളർ കയറ്റി ഇറക്കല്ലേ. എന്നിട്ട് വല്ല കാര്യം ഉണ്ടാ? ഒരു രൂപ നൊട്ടു കൊടുത്താൽ 100,000 കൂടെ പോരും. അപ്പൊ 1 രൂപ നൊട്ടു കൊടുത്താൽ ബാബുലേ ഞാൻ പൈസ കൊടുക്കാനുള്ള ബാബുലേ. ആ ഓ ബൈക്ക് പോവാല്ലേ, അവൻ ബൈക്ക് എടുത്ത് പോയി.
ഒരു രീതിയിൽ ഇപ്പൊ ഇറങ്ങാവേടെ എന്റെ പൊന്ന അളിയ അളിയൻ കാണിച്ച ഇതുപോലൊരു മണ്ടത്തരല്ല. അളി ഏത് ബിസിനസ് ആണെങ്കിലും മിനിമം 3 മാസം നമ്മൾ നോക്കണം, അല്ലാതെ വെറുതെ കടം കൂട്ടിയിട്ടിട്ട് വീട്ടിൽ പോയിരുന്നിട്ട് കാര്യമുണ്ടോ? നീ നോക്കാണെന്ന് പറഞ്ഞാൽ ഇവിടെ കച്ചവടമൊന്നും വേണ്ട. ആദ്യം ഉണ്ടായിരുന്ന കച്ചവടമില്ല, കച്ചവടം ഇല്ലാതെ വെറുതെ തുറന്നു വെച്ചിട്ടിരുന്ന വാള ആരും കൊടുക്കുന്നു? എന്റെ അളിയെ കച്ചവടം ഉണ്ടാക്കേണ്ട നമ്മളാണ്, നമ്മുടെ ചുമതലയാണ് കച്ചവടം ഉണ്ടാക്കേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായി. നമ്മൾ മറ്റേ വേറെ വളരെ സാധനങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ ആവശ്യക്കാരും ഇത് വേണമെന്നുള്ളതിനേ വരുള്ളൂ. അതല്ലേ എന്റെ കുറ്റമല്ലേ? അപ്പൊ അല്ലേ, അത് എല്ലാ ബിസിനസ്സും അങ്ങനെയാണ് അല്ലേ. ഓരോ സീസൺ ആകുമ്പോ ഇങ്ങനെ കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ഇപ്പൊ ആൾക്കാരെ പൈസ ഇല്ല, പൈസ ഉണ്ടല്ലേ ആൾക്കാർ ലോട്ടറി എടുക്കും. നീ അങ്ങനത്തെ ബിസിനസ് അല്ലേ തുടങ്ങിയത്? ഇവിടെ വരുന്ന കളക്ഷൻ ഒക്കെ ആരും കൊണ്ടുപോയി പിന്നെ? അത് വലിയൊരു കഥ. അവര് പെണ്ണനെ വിശ്വസിച്ച് ഇവിടെ ഇരുത്തിയേ. അവള് കൊറേ അവള് മുക്കിക്കൊണ്ടുപോയി. അവള് ഇവിടുന്ന് പൈസ അടിച്ചു മാറ്റുന്നുണ്ടായിരുന്നു. പോയപ്പോ ഒരു നല്ലൊരു എമൗണ്ടും കൊണ്ടങ്ങ് പോയി. ഇതൊക്കെ വെളിയിൽ പറയാൻ പറ്റുമോ? തങ്കത്തിനടുത്ത് അവളെ തന്നെ വിട്ടു. അതല്ലേ ജന്തു റിസൾട്ട്, ലോട്ടറിയുടെ റിസൾട്ട് പൂട്ടി തന്നെ. ഓ ഇപ്പൊ നോക്കിട്ട് എന്ത് കാര്യം? എന്നാണ് 109? അതെ, എന്നാണ് 109 സീരീസ് ടിക്കറ്റ്? ഏത് ലോട്ടറി ടിക്കറ്റ്? ഞാൻ നിന്നെ കൊണ്ട് ഏൽപ്പിച്ചില്ല ആ ലോട്ടറി ടിക്കറ്റ്. എവിടെയാണ്? ആ മുറ്റത്ത് പോയി തപ്പ്. മുറ്റത്താ? ഞാൻ വീട്ടിൽ വെക്കുന്ന സാധനം നീ മുറ്റത്തെടുത്തിട്ട്. നിങ്ങൾ വീട്ടിലൊക്കെ തന്നാണ് ആർക്കും പ്രയോജനം ചെയ്യാത്ത കുറെ ലോട്ടറി ടിക്കറ്റ് കൊണ്ട് വന്നേക്കുന്നു. എടി കളിക്കരുത്, അതിലൊരു ടിക്കറ്റിന് 5 ലക്ഷം രൂപ അടിച്ചോന്ന് സംശയമുണ്ട്. എവിടെ കൊണ്ട്? ഇവിടെ ഇടാനാണോ നിന്റെ തന്നെ? എവിടെ ഇട്ട്? ഇവിടെ ഇവിടെ ഇട്ടെങ്കിൽ എടുക്കണി. എവിടെ അടിച്ച ലോട്ടറി ആണോ കളയാൻ വേണ്ടി തന്നതിന്റെ? ഓഹോ, ഇന്നലെ നടക്കെടുത്ത് ടിക്കറ്റ് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഞാൻ കുടിച്ചാ കുഴപ്പാ അവക്ക്. നിങ്ങൾ എടുത്തത് എവിടെ? ഒരു രീതിയിലും ഈ വീട്ടിൽ എന്നെ നന്നാവ സമ്മതിക്കൂല. രൂപ 1, 2 അല്ലേ? 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ ഇത് 10 ഉണ്ട്. നിനക്ക് 10 ആണ് പ്രശ്നം. 5, 5, 5. അടിച്ചിട്ടില്ല. കർത്താവ് ഏതെങ്കിലും രീതിയിൽ എന്നെ കൈപിടിച്ച് മേലോട്ട് ഉയർത്താൻ നോക്കുമ്പോ ഇവിടെ ഉള്ള കുറെ കഴുതുകളെല്ലാം കൂടെ എന്നെ ചവിട്ടി കുഴിയിലോട്ട് ഇടുക. നീ അറിയൂല, നിന്നോട് വീട്ടിലേക്ക് തന്ന സാധനല്ലേ. അല്ല ക്ലീറ്റ്, നീ എന്നോട് വഴി കൊണ്ടുവന്ന് വിറ്റോണ്ടാണെന്നുള്ളതല്ലേ പറഞ്ഞത്? അവൻ ഇങ്ങനെ എടുത്ത് വഴി കളയാണോ ചെയ്യേണ്ടത്? മതി, ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാ. ഇവിടെ ഇവിടുന്ന് പോയാലേ ഞാൻ നന്നാവുള്ളൂ. നീ ഒന്നും പറയണ്ട, വിധിയാണ് വിധി. തങ്കം, തങ്കം ഇല്ലേടി അവിടെ? എന്ത് പറ്റിന്ന് പറഞ്ഞീ? എല്ലാം പോയി. എന്തെല്ലാം പോയി? 5 ലക്ഷം രൂപ പോയി. കളഞ്ഞു പോയി. നിന്റെ ഭാര്യ കാരണം ചോദിച്ചു നോക്ക്, അതിന് ഞാനെന്തേത്? നീ ഒന്നും ചെയ്തില്ല അല്ലേ? ആ എടാ, ഇന്നലെ ക്ലീറ്റ് കൊണ്ടുവന്ന് ലോട്ടറി മുഴുവൻ അവള് കത്തിച്ചു കളഞ്ഞടാണ്ടല്ലേ നാത്തിന്റെ അടുത്ത് എറിഞ്ഞത്. ഇപ്പൊ പിള്ളേര് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത്. എന്റെ മുറ്റത്തല്ലേ നിന്നോട് ആര് പറഞ്ഞു വന്നിട്ട്? അത് ഇവിടെ കിടന്നിട്ടാ ഞാൻ കത്തിച്ചത്. ഈ പിള്ളേര് കളിച്ചിട്ട് ഇവിടൊക്കെ മൊത്തം വാരി വലിച്ചിട്ട് എവിടുന്ന് ഞാൻ എവിടെ എടുത്തിട്ട് അറിയാൻ പോയി? ദേഷ്യം വരുമ്പോ പിന്നെ എടുക്കാൻ വേണ്ടി അറിഞ്ഞു വന്നതാ. നമ്മൾ അമ്മ എപ്പോഴും പറയാല്ലേ, ഒരു അരിശം കൊണ്ട് കിണറ്റ് ചാടേ, രണ്ടരിശം കൊണ്ട് തിരിച്ചേറാൻ പറ്റില്ലെന്ന്. പോയി പാവോടെ വീട്ടോന്റെ വിഷമം കാണണ ഞാൻ കാരണല്ലേ. നീ വാ.
അതാണ് ഭാഗ്യ വരണ എപ്പഴാണെന്ന് അറിയാൻ പറ്റില്ലല്ലോ. എന്തായാലും വാ, ഒരു കാര്യം ചെയ്തോട്ടെ. അടിച്ച ഞാനാ പറഞ്ഞത്, ഞാൻ കുറച്ച് സ്ത്രീധനമായിട്ട് കുറച്ച് പൈസ തന്നെ സംഭവം തീരുമല്ലോ. മനുഷ്യൻ ഇവിടെ ചങ്ക് കയറി നിൽക്കുമ്പോഴത്തേനും ഞാൻ കുറച്ച് പൈസ കൊണ്ടുവന്നു. ഓ വേണ്ട, നിനക്ക് സ്ത്രീധനമായിട്ടൊന്നും ഒന്നില്ലെന്നല്ലേ നീ പരാതി? എനിക്ക് വേണ്ട. നീ കണ്ണടക്ക്, നീ കണ്ണടക്ക്, കൈനിട്ട് കൈനിട്ട് ഞാൻ കൊടുത്തു. നീ എടുത്ത് അറിഞ്ഞില്ലേ എന്നാ കൊച്ചുങ്ങളെന്ന് കളിക്കായിരുന്നു. അപ്പൊ ഇന്നത്തെ ഡേറ്റ് എന്നോട് ഞാൻ എടുത്ത് മാറ്റി വെച്ചത്. ചെലവുണ്ട്. അറിയാം വേഴ്സസ് അറിയാം.